Gracias. നമസ്കാരം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം ഏതാനും പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകളാണ് പരിചയപ്പെട്ടത് ഈ കമാൻഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജോമെട്രിക് ഫിഗേഴ്സും ജോമെട്രിക് ഫിഗേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ തരം പാറ്റേണുകളും നാം നിർമ്മിക്കുകയുണ്ടായി ഇതിൻ്റെ തുടർച്ചയായി വരുന്ന ചില പൈത്തൺ ഗ്രാഫിക്സ് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നാം പരിചയപ്പെടുന്നത് നാം പുതുതായി പരിചയപ്പെടാൻ പോകുന്ന ഗ്രാഫിക്സ് കമാൻഡുകൾ കളർ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാം നിർമ്മിച്ച പാറ്റേണുകൾക്കും ജാമ്യതീയ നിർമ്മിതികൾക്കും വിവിധ തരത്തിലുള്ള കളറുകൾ നൽകിയാൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള പാറ്റേണുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എങ്ങനെ പൈത്തൺ ഗ്രാഫിക്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാമെന്നാണ് നാം ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഇതിനായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കിയ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടുള്ള പാറ്റേൺ നിർമ്മിക്കുന്നതിനുള്ള പ്രോഗ്രാം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം അതുപയോഗിച്ചുകൊണ്ട് കളർ സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിപ്പിക്കുന്ന വിധമാണ് നാം ആദ്യം പരിചയപ്പെടുന്നത് എല്ലാവരും സ്ക്രീനിലെ പ്രോഗ്രാം ശ്രദ്ധിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യാറാക്കിയ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച പാറ്റേണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് നമുക്ക് ഒരിക്കൽ കൂടി പ്രവർത്തിപ്പിച്ച് നോക്കാം ഇപ്പോൾ ഈ പ്രോഗ്രാം പ്രവർത്തിച്ചപ്പോൾ ഈ പാറ്റേണിൻ്റെ നിറം കറുപ്പ് നിറമായിരുന്നു ഈ നിറം മാറ്റി നീല നിറമാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി നാം ഈ പ്രോഗ്രാമിനോടുകൂടി ഒരു കളർ സ്റ്റേറ്റ്മെൻറ്റ് ചേർത്താൽ മാത്രം മതിയാകും നമ്മുടെ പ്രോഗ്രാമിൽ കളർ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിനായി നിലവിലുള്ള പ്രോഗ്രാമിലെ പെൻസൈസ് എന്നതിന് താഴെ കളർ സ്റ്റേറ്റ്മെൻറ്റ് ചേർക്കുകയാണ് വേണ്ടത് സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കളർ എന്നതിൻ്റെ സ്പെല്ലിംഗ് സി ഒ എൽ ഒ ആർ എന്നാണ് ഈ കമാൻഡിൻ്റെ സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഏത് നിറമാണ് നമ്മുടെ ചിത്രത്തിന് വേണ്ടതെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് നൽകണം ഇവിടെ നീല നിറമാണ് നാം നൽകുന്നത് സ്റ്റേറ്റ്മെൻ്റ് ചേർത്തുവല്ലോ ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം എല്ലാവരും പ്രോഗ്രാം പ്രവർത്തിച്ചത് കണ്ടുവല്ലോ ഇപ്പോൾ പ്രിൻറ്റ് ചെയ്ത പാറ്റേണിൻ്റെ നിറം എന്താണ് നീല നിറത്തിലാണ് പാറ്റേൺ പ്രിൻറ് ചെയ്തത് ഇത്തരത്തിൽ വിവിധ വർണ്ണങ്ങൾ നമുക്ക് പാറ്റേണുകൾക്ക് നൽകാൻ കഴിയും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നു കാണും നാം നിർമ്മിച്ച പാറ്റേണിൻ്റെ ബോർഡറിന് മാത്രമേ ഇപ്പോൾ നാം നിറം നൽകിയുള്ളൂ പിന്നെ എവിടെ കൂടി നമുക്ക് നിറം നൽകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ പാറ്റേണിൻ്റെ ഉൾഭാഗത്ത് നിറം ഫിൽ ചെയ്യേണ്ടതുണ്ട് അതിനുള്ള കമാൻഡ് എന്താണ് എന്നാണ് നാം ഇനി പരിശോധിക്കുന്നത് അതിനായി നാം ഇപ്പോൾ തയ്യാറാക്കിയ പ്രോഗ്രാം തന്നെ ശ്രദ്ധിക്കുക ഇതിനായി ഈ പ്രോഗ്രാമിൽ മൂന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒന്നാമത്തെ മാറ്റം കളർ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് വരുത്തേണ്ടത് നിലവിൽ കളർ ബ്രാക്കറ്റിൽ കോഡ്സിനകത്തായി ബ്ലൂ എന്ന് നൽകിയിരിക്കുന്നു അതിന് ശേഷം ഒരു കോമ നൽകി പാറ്റേണിനകത്ത് വരേണ്ട നിറം കൂടി അവിടെ നൽകുക ഉദാഹരണമായി റെഡ് റെഡെന്നാണ് നൽകുന്നതെന്നിരിക്കട്ടെ ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനുശേഷം രണ്ട് പുതിയ കമാൻഡുകൾ കൂടി നാം ചേർക്കേണ്ടതുണ്ട് എവിടെ വെച്ച് കളർ ഫില്ലിംഗ് തുടങ്ങണം എവിടെ വച്ച് അവസാനിപ്പിക്കണം ഇതിനു വേണ്ടി രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി നാം ഈ പ്രോഗ്രാമിനോട് ചേർക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ പാറ്റേൺ നിർമ്മിക്കുന്നതിനുള്ള കോഡിന് മുന്നിലായി ബെഗിൻ അണ്ടർ സ്കോർ ഫിൽ എന്നും ഈ കോഡിന് ശേഷം എൻഡ് അണ്ടർ സ്കോർ ഫിൽ എന്നും ചേർക്കേണ്ടതുണ്ട് പ്രോഗ്രാം ശ്രദ്ധിച്ചുവല്ലോ ഇനി നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ പ്രോഗ്രാം ശ്രദ്ധിച്ചുവല്ലോ ഓരോ തവണ പാറ്റേണിൽ സ്ക്വയർ വരയ്ക്കുമ്പോഴും അതിനകത്ത് നാം നൽകിയിരിക്കുന്ന കളർ ഫില്ല് ചെയ്യുകയും ചെയ്യുന്നു ഒരു പാറ്റേണിൻ്റെ ലൈനിന് നിറം നൽകുന്നത് പോലെ തന്നെ അതിനകത്തും നിറം നൽകുന്നത് എങ്ങനെയാണെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ ഈ പ്രോഗ്രാം മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് രണ്ട് അസൈൻമെൻറ്റുകൾ ചെയ്യാം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക സ്ക്രീനിൽ രണ്ട് പാറ്റേണുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ പാറ്റേണുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൈത്തൺ കോഡുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിക്കുക ഇനി ഈ ഫിൽ കളർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ഉപയോഗം നമുക്ക് നോക്കാം ചില പ്രത്യേക രീതികളിൽ ഈ ഫിൽ സ്റ്റേറ്റ്മെൻ്റുകൾ നൽകുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാറ്റേണുകൾ നിർമ്മിക്കാൻ കഴിയും ഉദാഹരണമായി നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിക്കുക ഈ പാറ്റേണിന് ബോർഡറുണ്ട് ബോർഡർ ലൈനിന് കറുപ്പ് നിറം നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബോർഡറിനകത്ത് വരുന്ന എല്ലാ ഭാഗങ്ങൾക്കും നിറം ലഭ്യമായിട്ടില്ല ചില ഭാഗങ്ങൾ വൈറ്റ് കളറിൽ കാണുന്നു ചില ഭാഗം മഞ്ഞ നിറത്തിൽ കാണുന്നു ഇത്തരത്തിലുള്ള പാറ്റേണുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണമായി ഈ ചിത്രം തന്നെ കാണുക ഇവിടെ അതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് പരിചിതമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ആസ്റ്ററിസ്ക് അതെന്തിനു വേണ്ടിയാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പെൻസൈസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം കളർ കോഡ് ഇവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്താണ് ഈ കളർ കോഡ് ഉപയോഗിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കൂ അതെ എന്താണ് ഓക്കെ ബോർഡറായി വരുന്ന ഭാഗത്തിന് ബ്ലാക്ക് കളറും തെൻ ഫിൽ ചെയ്യപ്പെടുന്ന ഭാഗത്തിന് മഞ്ഞ നിറവും ലഭ്യമാകുന്നു ഓക്കെ വെരി ഗുഡ് ഇതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ അവിടെ നാലു പ്രാവശ്യം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡുകളാണ് നൽകിയിട്ടുള്ളത് അവിടെ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് കാണാൻ കഴിയും എന്താണ് ആർ ടി നയൻറ്റി എന്താണ് ആർ ടി നയൻറ്റി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈത്തൺ ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണിച്ചിരിക്കുന്നത് ചില പൈത്തൺ കമാൻഡുകൾ നമുക്ക് ചുരുക്കി എഴുതാൻ വേണ്ടി കഴിയും ഇവിടെ റൈറ്റ് എന്ന് പറയുന്ന കമാൻഡിനെയാണ് ചുരുക്കി ആർ ടി എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നാം മുൻ പ്രോഗ്രാമുകളിൽ നൽകിയ ഫോർവേഡ് എന്ന കമാൻഡിന് പകരമായി നമുക്ക് എഫ് ഡി എന്ന കമാൻഡ് ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെ പല കമാൻഡുകൾക്കും ഷോർട്ട് ഫോമുകൾ ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യം പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷയിലുണ്ട് പ്രത്യേകിച്ച് ഗ്രാഫിക്സ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഈ നൽകിയിരിക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കരുതുന്നു ഇത്തരത്തിൽ നിരവധി പ്രോഗ്രാമുകൾ നമുക്ക് കളർ കോഡുകൾ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ രീതിയിൽ തയ്യാറാക്കാൻ കഴിയും ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രോഗ്രാമാണ് ഇതേ മാതൃകയിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ മറ്റ് പാറ്റേണുകൾ നിർമ്മിക്കാൻ കഴിയും ഒരു പാറ്റേൺ നമുക്ക് നിർമ്മിച്ചു നോക്കാം അതിനായി സ്ക്രീനിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രാം ശ്രദ്ധിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമാണിത് ഈ പ്രോഗ്രാം ഒരിക്കൽ കൂടി നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് സ്ക്രീനിൽ കാണുക പ്രോഗ്രാം കണ്ടുവല്ലോ ഈ പ്രോഗ്രാമിന് കളർ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്താൽ വരുന്ന മാറ്റം നമുക്ക് കാണാം ഇവിടെ കളർ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നു പച്ച നിറമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനുശേഷം ബിഗിൻ ഫിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് നൽകിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായി എൻഡ് അണ്ടർ സ്കോർ ഫിൽ എന്ന കമാൻഡ് കൂടി നൽകുന്നു ഈ പ്രോഗ്രാം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം കാണുക പ്രോഗ്രാമിനുണ്ടായ മാറ്റം കണ്ടുവല്ലോ നേരത്തെ കണ്ട ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തവും വളരെ മനോഹരവുമായ ഒരു ചിത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായത് ഇത്തരത്തിൽ പല പാറ്റേണുകൾക്കും വ്യത്യസ്തങ്ങളായ നിറങ്ങൾ നൽകുന്നതിലൂടെ ഫിൽ കളർ എൻഡ് കളർ എന്നിവയുടെ പൊസിഷനുകൾ മാറ്റി ക്രമീകരിക്കുന്നതിലൂടെ വളരെ മനോഹരമായ പാറ്റേണുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയും ഇതേ പ്രോഗ്രാമിൽ ചെറിയ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജാമിതീയ രൂപമാണ് നമുക്ക് ലഭിക്കുക ഈ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ എട്ട് എന്നുള്ളത് പന്ത്രണ്ടാക്കി മാറ്റുന്നു ദെൻ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി എന്നുള്ളത് മുപ്പത് ഡിഗ്രി എന്നാക്കി മാറ്റുന്നു ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം അതോടൊപ്പം ഇതിൻ്റെ കളർ കൂടി മാറ്റുന്നുണ്ട് യെല്ലോ എന്ന നിറമാണ് ഇവിടെ നൽകുന്നത് പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് കാണുക നിലവിൽ നൽകിയ പ്രോഗ്രാമിൽ രണ്ട് മാറ്റങ്ങൾ മാത്രം വരുത്തിയപ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പാറ്റേണാണ് നമുക്ക് ലഭ്യമായത് കളർ മാറ്റി യെല്ലോ എന്ന് നൽകിയതുകൊണ്ട് പാറ്റേണിൻ്റെ നിറം മഞ്ഞയായിരിക്കുന്നു ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന പാറ്റേണുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നിറം നൽകാം ഇവിടെ തന്നെ ഈ പാറ്റേണിൻ്റെ നിറം മഞ്ഞയാണ് അപ്പോൾ അത് കൂടുതൽ വ്യക്തമായി കാണണമെങ്കിൽ ഈ പാറ്റേണിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകിയാൽ മതിയാകും എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടായി കളർ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി നാം ആദ്യത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു കമാൻഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഡോട്ട് കമാൻഡ് ദെൻ കുറച്ച് വലിപ്പമുള്ള ഒരു ഡോട്ട് അവിടെ പ്ലോട്ട് ചെയ്താൽ മതിയാകും ഇവിടെ കറുത്ത നിറത്തിലുള്ള ഒരു ഡോട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത് മുന്നൂറ്റി അമ്പത് യൂണിറ്റ് വലിപ്പമുള്ള ഒരു ഡോട്ടാണ് നമ്മളവിടെ പ്ലോട്ട് ചെയ്യുന്നത് ഇതിന് കറുപ്പ് നിറമാണ് നാം നൽകുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഡോട്ട് ദെൻ അതിൻ്റെ സൈസ് നൽകിയിരിക്കുന്നു ദെൻ അതിനുശേഷം നിറം നൽകിയിരിക്കുന്നു ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം ഇത് പ്രവർത്തിക്കുമ്പോൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് നിറമായി ബ്ലാക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം നാം നിർമ്മിച്ച പാറ്റേൺ അതിന് മുകളിൽ പ്രിൻ്റ് ചെയ്യപ്പെടുന്നു എല്ലാവരും പാറ്റേൺ കണ്ടുവല്ലോ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട വൃത്തങ്ങൾ കൊണ്ട് വൃത്തം വരയ്ക്കുന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ കളർ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്താൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക ഇവിടെ സർക്കിൾ ഉപയോഗിച്ച് കൂടുതൽ വലിയൊരു സർക്കിൾ നിർമ്മിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രോഗ്രാം നിർമ്മിച്ചത് എല്ലാവരും ഓർക്കുമല്ലോ ആദ്യം ഈ പ്രോഗ്രാം നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം വൃത്തങ്ങൾ കൊണ്ട് വൃത്താകൃതിയിലുള്ള ഒരു പാറ്റേൺ അവിടെ നിർമ്മിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെയ്ത പ്രവർത്തനമാണിത് പ്രവർത്തനം എല്ലാവരും കണ്ടുവല്ലോ ഇനി ഈ പ്രോഗ്രാമിനോട് കൂടി നമുക്ക് കളർ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്ത് നോക്കാം പ്രോഗ്രാമിലെ പെൻസൈസ് അഞ്ച് എന്ന് നൽകിയതിനു താഴെ കളർ ദെൻ ബ്രാക്കറ്റിൽ ബ്ലാക്ക് കോഡ്സിലാണ് അവ നൽകേണ്ടത് ശേഷം യെല്ലോ നൽകിയിരിക്കുന്നത് കാണുക ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരയുടെ നിറം ആയിരിക്കും ദെൻ ഫിൽ ചെയ്യുന്ന നിറം മഞ്ഞയായിരിക്കും ഓക്കെ ദെൻ കളർ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വെഗിൻ ഫിൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക ദെൻ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ എൻഡ് ഫിൽ എന്ന സ്റ്റേറ്റ്മെൻറ്റും നൽകുക തയ്യാറാക്കിയ ഈ പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്ത് പ്രവർത്തിപ്പിച്ചു നോക്കാം വൃത്തങ്ങൾ കറുപ്പ് നിറത്തിൽ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് പാറ്റേൺ വൃത്താകൃതിയിലേക്കാകുന്നു പൂർത്തിയായ ഉടനെ നിറം നൽകുന്നു പാറ്റേൺ കണ്ടുവല്ലോ ഇതേ മാതൃകയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടതും നിങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയതുമായ എല്ലാ പാറ്റേണുകൾക്കും നിറം നൽകി നോക്കൂ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാറ്റേണുകൾ നിർമ്മിക്കുന്ന വിധം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും പാറ്റേണുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഈ പാറ്റേണുകൾ നിർമ്മിക്കുന്ന വിധവും പാഠപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കോഡുകളെല്ലാം വിലയിരുത്തുക കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ മനോഹരമായ പാറ്റേണുകൾ നിർമ്മിക്കുക അടുത്തതായി ഐ സി ടി പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഭാഗമായി വരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്തു നോക്കാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യേണ്ടത് നമുക്കൊരു ഉദാഹരണം കണ്ടുനോക്കാം സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ചോദ്യം കാണുക ഇവിടെ ആദ്യമൊരു പ്രോഗ്രാം സെഗ്മെൻ്റ് നൽകിയിട്ടുണ്ട് അതിനുശേഷം അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ വരുന്ന പാറ്റേണും നൽകിയിട്ടുണ്ട് ദെൻ ഔട്ട്പുട്ട് രണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു പാറ്റേണും നൽകിയിരിക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ പാറ്റേൺ ലഭിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള പ്രോഗ്രാമിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം ആദ്യം തന്നിരിക്കുന്ന കോഡ് സെഗ്മെൻറ്റ് നമുക്ക് പ്രവർത്തിപ്പിക്കാം ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഭാഗമായി ആദ്യം നൽകിയിരിക്കുന്ന പാറ്റേൺ നമുക്ക് സ്ക്രീനിൽ ലഭ്യമായിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം സെഗ്മെൻറ്റിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ പാറ്റേൺ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏതാനും ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതിയാകും ഇവിടെ എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന നിറം രണ്ട് പ്രോഗ്രാമിലും മഞ്ഞ തന്നെയാണ് അതുകൊണ്ട് ആദ്യത്തെ കളർ യെല്ലോ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തേണ്ടതില്ല ദെൻ അടുത്തതായി ഡോട്ട് എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പ്രവർത്തനത്തിൽ ബാക്ക്ഗ്രൗണ്ടായി ഡോട്ട് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നാം നൽകിയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഡോട്ടിൻ്റെ നിറം പർപ്പിൾ എന്നാണ് നൽകിയിരിക്കുന്നത് എന്നാൽ രണ്ടാമത് നമുക്ക് നൽകിയിരിക്കുന്ന പാറ്റേണിൽ ബാക്ക്ഗ്രൗണ്ട് നിറം ബ്ലാക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പർപ്പിൾ എന്നതിനെ മാറ്റി ബ്ലാക്ക് എന്നാക്കാം ബാക്കി വരുന്ന ഭാഗങ്ങളിലൊന്നും നമുക്ക് മാറ്റം കാണുവാൻ കഴിയില്ല വലിപ്പമൊന്നു തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രൂപവും ഒരുപോലെ തന്നെയാണ് പിന്നീട് അവസാനം വരുന്ന ഡോട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അത് ഈ രൂപം നിർമ്മിതമായതിനു ശേഷം മുകളിൽ നൽകിയിരിക്കുന്ന ഡോട്ടിൻ്റെ നിറമാണ് അത് നൽകിയിരിക്കുന്ന പ്രോഗ്രാമിൽ പർപ്പിൾ എന്നാണ് ഇതും മാറ്റിയ ശേഷം ബ്ലാക്ക് എന്നാക്കുക ഇനി ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചു നോക്കൂ പ്രോഗ്രാം പ്രവർത്തിച്ചപ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമായി നോക്കൂ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രമാണ് നാം മാറ്റം വരുത്തിയത് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി കഴിയും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഔട്ട്പുട്ടുകൾ കൃത്യമായി ഒന്ന് വിശകലനം ചെയ്താൽ മതിയാകും കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി നാം ഏതാനും പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകളാണ് പരിചയപ്പെട്ടത് പല കാര്യങ്ങൾക്കായി നാം ഇവ ഉപയോഗിക്കുകയുണ്ടായി ജാമിതീയ രൂപങ്ങളുടെ നിർമ്മിതിക്കായും അതോടൊപ്പം തന്നെ പാറ്റേണുകൾ നിർമ്മിക്കുന്നതിനും അതിനുശേഷം വ്യത്യസ്ത നിറങ്ങളിൽ പാറ്റേൺ നിർമ്മിക്കുന്നതിനും നാം ഇവ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമായി പൈത്തൺ എന്ന കമ്പ്യൂട്ടർ ഭാഷയുടെ രണ്ടു തരത്തിലുള്ള ഉപയോഗം നാം മനസ്സിലാക്കി പൈത്തൺ ഭാഷ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറുകളിലും പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ബ്ലൻഡർ എന്ന ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിൻ്റെ നിർമ്മിതിക്കായി ഏറെക്കുറെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ ഇംഗ്സ്കേപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലും പൈത്തൺ ഭാഷയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ മാത്രമല്ല പല വെബ് എൻവോൺമെൻറ്റുകളിലും നമുക്ക് പൈത്തൺ എന്ന ഭാഷയുടെ സാന്നിധ്യം കാണാൻ കഴിയും ഉദാഹരണമായി നിങ്ങൾ മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം എന്ന പ്രോഗ്രാം ഇതിലെ ബാക്കൻ എഴുതപ്പെട്ടിട്ടുള്ളത് പൈത്തൺ ഭാഷയിലാണ് അതുപോലെ തന്നെ ബഹിരാകാശ ഏജൻസിയായ നാസ പൈത്തൺ ഭാഷ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നാസയുടെ കാഡ് റെപ്പോസിറ്ററി പൂർണ്ണമായും പൈത്തൺ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ യൂട്യൂബ് യാഹു തുടങ്ങിയ വെബ് ആപ്ലിക്കേഷനുകളിലും നമുക്ക് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയുടെ സാന്നിധ്യം കാണാൻ കഴിയും ഇങ്ങനെ ലോകത്ത് വിവിധ മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ് പൈത്തൻ ഏറ്റവും പുതുതായി രൂപപ്പെട്ട ഭാഷയാണെങ്കിൽ കൂടി ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ ഭാഷകളിലൊന്നായി പൈത്തൻ മാറിയിരിക്കുന്നു പൈത്തൻ ഭാഷയുടെ ഏതാനും ഉപയോഗങ്ങളും പൈത്തൻ ഭാഷ മറ്റു മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്നതും നാം ഇതിനകം പരിചയപ്പെട്ടുവല്ലോ കൂടുതൽ നല്ല രീതിയിൽ ഈ ഭാഷ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ പൈത്തൻ ഗ്രാഫിക്സ് എന്ന ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം